Hi everyone, welcome to Krish Talks. Hi everyone, functional grammar and communication in English le നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂളില് അഞ്ചാമത്തെ യൂണിറ്റ് ആയിരുന്നു റൈറ്റിംഗ് ഓഫ് മെമ്മോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്ത് കഴിഞ്ഞതായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഒരു മെമ്മോ എഴുതേണ്ടത്, എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ അത് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു മെമ്മോൻ്റെ ഡിസ്കഷനാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചപ്പോൾ സ്ട്രക്ചർ അതിൻ്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫോർമാറ്റ്, ഫസ്റ്റ് തന്നെ കമ്പനി നെയിം വേണം, ടു വേണം, ഫ്രം വേണം, ഡേറ്റ് വേണം, സബ്ജക്ട് വേണം, ദെൻ പിന്നെയാണ് കണ്ടന്റ് വരുന്നത്. അപ്പോൾ ഈ മെമ്മോ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ ഇന്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഓർഗനൈസേഷന്റെ ഉള്ളിൽ ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം, എല്ലാവരുടെ അടുത്തും കോമൺ ആയിട്ടൊരു കാര്യം പറയാനുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഷോർട്ടാക്കി എഴുതുന്ന ഒന്നാണ് മെമ്മോ എന്ന് പറയുന്നത്. മെമ്മോ ഈസ് ദ ഷോർട്ട് ഫോം ഓഫ് മെമ്മോറാൻഡം. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു മെമ്മോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്ക്രീനിൽ നോക്കി നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. വളരെ ഷോർട്ടാണ്, അപ്പോൾ ഒന്ന് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാനെങ്ങാനും ശ്രമിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് നോക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വേറെ പ്രിപ്പയർ ചെയ്തു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതൊന്ന് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ നമ്മുടെ കമ്പനീൻ്റെ പേര് ടൈറ്റിലായിട്ട് തന്നെ കൊടുക്കുക. എക്സാമിന് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും കമ്പനീൻ്റെ പേരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എന്ത് ചെയ്യുക, നിങ്ങൾ ടൈറ്റിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ക്രിഷ് ടോക്സ് ഇൻഫോടെക് എന്ന് വെറുതെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടു ഓൾ ദി എംപ്ലോയീസ്, നമ്മളെപ്പോഴും ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും, കൃത്യമായിട്ട് അത് ടു കൊടുക്കുക. ഫ്രം കൃഷ്ണേന്ദു ടി കെ, മാനേജർ ഓഫ് ക്രിഷ് ടോക്സ് ഇൻഫോടെക്. അപ്പോൾ ഒരാളാണ്, അതായത് ചില ക്വസ്റ്റ്യനിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മാത്രം, ഓരോരുത്തരുടെ പേര് സ്പെസിഫൈ ചെയ്യേണ്ട, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് മാത്രം അങ്ങനെ നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഡേറ്റ് കൊടുക്കുക, സബ്ജക്ട് കൊടുക്കുക. നമ്മുടെ ഇവിടുത്തെ സബ്ജക്ട് മാത്യു റിച്ച് റിട്ടയർമെന്റ് പാർട്ടി ഓൺ 11th March 2023. നമ്മുടെ കമ്പനിയിലെ മാത്യു എന്ന് പറഞ്ഞ ആളുടെ റിട്ടയർമെന്റ് പാർട്ടിയാണ് ടോപ്പിക് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ കണ്ടന്റ് എഴുതിയേക്കാണ്, സിംഗിൾ ഒരു പാരഗ്രാഫായിട്ട് കണ്ടന്റ് എഴുതിയേക്കാണ്. ഐ എം റൈറ്റിംഗ് ടു ഇൻഫോം യു, ആം റൈറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാനിവിടെ ഒരാളാണ്, മാനേജറായിട്ടുള്ള ഞാനാണ് എല്ലാവരോടും ഇത് ഇൻഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ റൈറ്റിംഗ് ടു ഇൻഫോം യു എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരാളായതുകൊണ്ട് ഐ എം റൈറ്റിംഗ് ടു ഇൻഫോം യു ഓഫ് എ റിട്ടയർമെന്റ് പാർട്ടി ഓഫ് മാത്യു ഫ്രം ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്ന മാത്യുവിന്റെ റിട്ടയർമെന്റ് പാർട്ടിയുടെ കാര്യം ഇൻഫോം ചെയ്യാനാണ് ഞാൻ ഈ ഒരു കാര്യം എഴുതുന്നത്. ഐ ഇൻവൈറ്റ് യു ഓൾ ടു ജോയിൻ മീ ഇൻ കൺഗ്രാജുലേറ്റിംഗ് മാത്യു ഓൺ ഹിസ് ലോങ് ആൻഡ് ഡെഡിക്കേറ്റഡ് സർവീസ് ടു അവർ കമ്പനി. നമ്മുടെ കമ്പനിക്ക് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്രയും നാള് വർക്ക് ചെയ്ത മാത്യുവിനെ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്, അതിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാണ്. ദ പാർട്ടി വിൽ ബി ഹെൽഡ് അറ്റ് എം സി പി ഹാൾ ഓൺ 11th March 2023 സാറ്റർഡേ അറ്റ് 3:30 PM. നമ്മൾ കറക്റ്റ് ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, വെന്യൂ ഒക്കെ. ഡിന്നർ വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ കമ്പനി, കമ്പനി വകയായിരിക്കും ഡിന്നർ ഉണ്ടായിരിക്കുക. ദെൻ ഓൾ ആർ ഇൻവൈറ്റഡ് ആൻഡ് മാത്യു വി വിഷിംഗ് യു എ റിട്ടയർമെന്റ് ഫുൾ ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഹെൽത്ത്. മാത്യുവിന് താഴെ ഒരു വിഷ് കൂടി കൊടുത്തിട്ട് താങ്ക് യു പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാണ്. അപ്പം ഇത്തരത്തിൽ വളരെ ഷോർട്ടായിട്ട് സിമ്പിളായിട്ട് എഴുതുന്ന ഒരു കാര്യമാണ് മെമ്മോസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിൽ നിങ്ങൾ മാറ്റം വരുത്തേണ്ടത് ഈ ഒരു കണ്ടന്റിലാണ്, ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറ്റം വരുത്തുക. പിന്നെ ടു ഫ്രം ഒക്കെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് എഴുതുക. ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾ ഇട്ടോ, അതൊന്നും കുഴപ്പമില്ല. സബ്ജക്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് സബ്ജക്ട് എന്നൊന്നും പറഞ്ഞു തരില്ല, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി സബ്ജക്ട് എടുത്ത് എഴുതണം, മനസ്സിലായോ? ദെൻ എന്ത് ചെയ്യുക, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇമെയിലിൻ്റെ ഒരു ഫോർമാറ്റ്, ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ്, സി വിയുടെ, പിന്നെ റിവ്യൂസ് ആയിട്ട് നമുക്ക് ബുക്ക് റിവ്യൂ ഉണ്ട്, പ്രൊഡക്റ്റ് റിവ്യൂ ഉണ്ട്, മൂവി റിവ്യൂ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്, താങ്ക് യു.